നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാമ്പുകൾ പൊതുവെ എല്ലാവർക്കും പേടിയുള്ള ഏക ഉരക്ക ജീവിയാണ്. വിഷമുണ്ടായാലും ഇല്ലെങ്കിലും ഈ ഭയം മനുഷ്യ പരിണാമ ചരിത്രത്തോളം പഴക്കമുള്ളതാണ്. ആന്റി സ്നേക് വനം കണ്ടെത്തുന്നതുവരെയും പഴയ കാലത്ത് ലോകത്തെങ്ങും വിഷപ്പാമ്പുകളുടെ കാര്യമായ കടി കിട്ടിയവരിൽ ഭൂരിഭാഗവും മരിച്ചിട്ടുണ്ട്. വിഷപ്പാമ്പുകൾ എണ്ണത്തിൽ കുറവും കടിച്ചാൽ തന്നെ പലതും കാര്യമായ അളവിൽ വിഷം കയറാത്ത ഡ്രൈ ബൈറ്റുകളും ആകും എന്നതുമൊക്കെ കൊണ്ട് ലോകത്തെങ്ങുമുള്ള വിഷവൈദ്യന്മാർ ചികിത്സ നടത്തിക്കൊണ്ടേയിരുന്നു. പച്ചമരുന്നുകളും ഒറ്റമൂലികളും അത്ഭുത പാരമ്പര്യ ചികിത്സകളും എല്ലാം നാടുകളിലും ഉണ്ടായിരുന്നെങ്കിലും ആളുകൾ മരിച്ചുകൊണ്ടേയിരുന്നു. കരയിൽ ഏറ്റവും വിഷമുള്ള പാമ്പുകളിൽ ഒന്നാണ് മൂർഖൻ. ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ 3 തരം മൂർഖൻ ഇനങ്ങളാണുള്ളത്. കൂടുതലായും കാണപ്പെടുന്നത് ഇന്ത്യൻ മൂർഖനാണ്. മറ്റ് 2 എണ്ണം മോണോക്ലൈഡ് കോബ്രയുമാണ്, കാസ്പിയൻ കോബ്രയും ആണ്. ഇതിൽ കേരളത്തിൽ ഇന്ത്യൻ മൂർഖൻ മാത്രമേ ഉള്ളൂ. ഇന്ത്യയുടെ ഭരണ പ്രദേശമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ കാണപ്പെടുന്ന ഒരു മൂർഖൻ കൂടിയുണ്ട്, ആൻഡമാൻ കോബ്ര അല്ലെങ്കിൽ ആൻഡമാൻ സ്പിറ്റിംഗ് കോബ്ര. എലാപ്പിഡേ കുടുംബത്തിലെ നാഗ ജനുസിന് കീഴിലാണ് നാഗ സഗ്നിറ്റിഫെറയ തരംതിരിച്ചിരിക്കുന്നത്. 1913 ബ്രിട്ടീഷ് ഫിസിഷ്യനും ഹെർപ്പറ്റോളജിസ്റ്റുമായ ഫ്രാങ്ക് വാൾ ആണ് ഇത് ആദ്യമായി വിവരിച്ചത്. നാഗ എന്ന സംസ്കൃത പദത്തിന്റെ ലാറ്റിനൈസേഷനാണ് നജ എന്ന പൊതുനാമം. ആൻഡമാൻ മൂർഖൻ വലിപ്പവും നീളവും നല്ല ഭാരവും ഉള്ള പാമ്പാണ്. ഭീഷണി നേരിടുമ്പോൾ എതിരാളികളുടെ കണ്ണിലേക്ക് ഇവ വിഷം തുപ്പിയേക്കാം. പാമ്പുകളുടെ ശരാശരി നീളം ഏകദേശം 3 അടിയാണ്. എന്നാൽ അവയ്ക്ക് 4.9 അടി വരെ വളരാൻ കഴിയും. കണ്ടെത്തിയ ഏറ്റവും നീളം കൂടിയ മൂർഖന് 5.9 അടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കറുപ്പ് അല്ലെങ്കിൽ കടും ചാരനിറമായിരിക്കും ആൻഡമാൻ കോബ്രയ്ക്ക്. തല വിശാലമാണ്, കഴുത്തിൽ നിന്ന് അല്പം വ്യത്യസ്തം. കണ്ണ് ഇടത്തരമാണ്, വൃത്താകൃതിയിലുള്ള കൃഷ്ണമണി. വലിയ നാസരന്ധ്രങ്ങൾ, മുൻഭാഗം ചെറുത്. ഇവയുടെ കടിയേറ്റാൽ തലവേദന, ഓക്കാനം, ഛർദി, വയറുവേദന, പക്ഷാഘാതം തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാകാം. ഇത് കുറച്ചു മണിക്കൂറിനുള്ളിൽ കൂടും. നാവ് പുറംതള്ളൽ, വീഴ്ച, അവയവ ബലഹീനത, അവസാനമായി ശ്വസന പക്ഷാഘാതം എന്നിവയുടെ ആപേക്ഷിക നിരക്ക് പഠനങ്ങൾക്കിടയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പക്ഷാഘാതം ഏകദേശം 50% കേസുകളും സംഭവിക്കുന്നു. കടിയേറ്റ സ്ഥലത്തെ അണുബാധയും സാധാരണമാണ്. 58% കേസുകൾ വരെ. എല്ലാ മൂർഖനിനങ്ങളും ഭയപ്പെടുമ്പോൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി ശക്തിയായി ചീറ്റി ശബ്ദം പുറപ്പെടുവിക്കും. അപകട സാന്നിധ്യത്തിൽ പെട്ടാലും അവ വളരെ പെട്ടെന്ന് പ്രകോപിതരാകാറുണ്ട്. ഇവ തലഭാഗം മൊത്തമായി നിലത്തു നിന്ന് ഉയർത്തി തലയുടെ താഴെ ഭാഗം വീതിയാക്കി ഫണമാക്കി നിൽക്കും എന്നതാണ് മൂർഖന്റെ മാസ്റ്റർ പീസ് പ്രകടനം. കൂടുതൽ വലിപ്പം തോന്നിച്ച് എതിരാളിയെ ഭയപ്പെടുത്താനും ഈ തക്കത്തിനെ രക്ഷപ്പെടാനുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇടത്തരം വലിപ്പമുള്ള കണ്ണുകളിലെ കൃഷ്ണമണി വൃത്താകൃതിയിലാണ്. എലികളുടെയും അതുപോലെയുള്ള റോഡന്റുകളുടെ മാളങ്ങൾ, ദ്വാരങ്ങൾ, കല്ലിടുക്കുകൾ മറ്റുമാണ് ഇവ കഴിയാൻ ഉപയോഗിക്കുക. ഉയരത്തിൽ പൊങ്ങി നിൽക്കുന്ന പുറ്റുകൾ പാമ്പുകളുടെ വീടുകളാണ് എന്ന ഒരു ധാരണയിൽ ചിതൽ പുറ്റുകളെ, പാമ്പിൻ പുറ്റു എന്ന് ചിലർ വിളിക്കാറുണ്ടല്ലോ, പാമ്പുകൾ സ്ഥിര താമസത്തിനായി ഈ മൺവീട് ഉപയോഗിക്കുമെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട് താനും.